നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തോട് മല്ലടിക്കുന്നവരാണ് പോരാടുന്നവരാണ് എന്നാൽ ഒരു വിധവയായ സ്ത്രീയുടെ ജീവിതത്തിലെ പോരാട്ടം അത് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് അത്തരത്തിൽ വിധവകളായ സ്ത്രീകളുടെ സഹനത്തിൻ്റെ ക്ഷമയുടെ അതിജീവനത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവ വേദിയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ജീവിത യാത്രയിലെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അനു നമുക്ക് അനു വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അനു ചേച്ചി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികള് പ്രശ്നങ്ങള് യാതനകള് എല്ലാം അതിജീവിച്ച് ഇവിടെ വരെ എത്തി അല്ലെ അതിന് ഒരു പ്രത്യേക മനോധൈര്യവും ഉണ്ട് എവിടെന്നാണ് ഈ ഒരു മനോധൈര്യം കിട്ടിയത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ തുടങ്ങാം എൻ്റെ ഞാൻ ജനിച്ചത് വൈ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വെള്ളൂർ എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് അവിടെ ഒരു ചെറിയ പള്ളിയായിരുന്നു ഞങ്ങൾക്ക് നാനായ സമൂഹത്തിൽപ്പെട്ടവരാണ് അവിടുന്ന് എൻ്റെ ചാച്ചിനടുത്തെ രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയിരുന്നു അപ്പോൾ നിരന്തരം പ്രശ്നങ്ങളെ നേരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചാച്ചൻ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എനിക്ക് ചെറുപ്പം മുതലേ നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ഞങ്ങൾ മൂന്ന് പേരാണ് ഞാനാണ് കുടുംബത്തിലെ മൂത്തത് അപ്പോൾ എവിടെ എന്ത് പ്രശ്നത്തിന് വന്നാലും കൂടെ കൊണ്ടുപോകണത് അല്ലേ എപ്പോഴും ഞാൻ ചാച്ചൻ്റെ കൂട്ടത്തിലായിരിക്കും പോണത് എവിടെ പോകണമെങ്കിലും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആങ്ങളെ ചെറുതായിരുന്നു അനിയത്തി ഇപ്പോൾ ആങ്ങളെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു അനിയത്തി യു കെയിൽ വർക്ക് ചെയ്യുന്നു പിന്നെ എന്നെ കല്യാണം കഴിച്ചത് തലയോലപ്പറമ്പിലേക്കാണ് തലയോലപ്പറമ്പിൽ സെബാസ്റ്റ്യെന്നാണ് എൻ്റെ ചേട്ടൻ്റെ പേര് പുള്ളി ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെ നാവംകുളങ്ങരയിൽ നിന്നാണ് തലയോലപ്പറമ്പിലെ വീട്ടുപേർ അവിടെ അഞ്ച് സഹോദരങ്ങളായിരുന്നു അവർ മൂത്ത ചേട്ടൻ പോലീസിലായിരുന്നു രണ്ടാമത്തെ ചേട്ടൻ എക്സൈസിലായിരുന്നു മൂന്നാമത്തെ ചേട്ടൻ ബാങ്കിലായിരുന്നു ചേച്ചിക്ക് ഇല്ലായിരുന്നു പിന്നെ ഏറ്റവും എളയതായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്തത് ചേട്ടൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ കോട്ടയം കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത് അന്ന് ജില്ലാ അടിസ്ഥാനത്തിലായിരുന്നു ബാങ്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ബാങ്ക് താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് മാറ്റി അപ്പോൾ ചങ്ങനാശ്ശേരി താലൂക്കിലേക്ക് ചേട്ടൻ അന്ന് തന്നെ മാറിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പഴേ ചേട്ടന്റെ ജോലിയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഈ ചങ്ങനാശ്ശേരി താലൂക്ക് അപ്പൊ അതുവരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ ജീവിതത്തിൽ കുറെ പേര് ഈ ഒരു നമ്മുടെ നമ്മളെ നാം നമ്മളാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു ഭാഗം വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവിടെ ജനിച്ചു വളർന്നു അതൊക്കെ കഴിഞ്ഞ് എപ്പോഴായിരുന്നു വിവാഹത്തിലേക്കൊക്കെ ഞങ്ങളുടെ വീട്ടില് പഠനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എസ് എൽ എൽ സി കഴിഞ്ഞു പിന്നെ പി ഡി സി പഠിച്ചു പി ഡി സിക്ക് ഇംഗ്ലീഷ് ഫെയിലായി പിന്നെ അതിനകത്തേക്ക് നോക്കാൻ പോയില്ല പിന്നെ അപ്പം നേഴ്സിങ് പഠിക്കാൻ പോയി നേഴ്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നേഴ്സിങ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കല്യാണം വന്നു പിന്നെ കല്യാണം അങ്ങ് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല പഠിച്ചു പക്ഷേ ജോലിക്ക് പോവാൻ പറ്റിയില്ല പറ്റിയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹം വിവാഹം അതും ഒരു ടിസ്റ്റാണ് ഇങ്ങനെ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഈ പുള്ളിയെ കണ്ടു അപ്പോൾ നേരത്തെ അവർക്ക് പരിചയമുണ്ടായിരുന്നു അപ്പോൾ ചാച്ചനും ആയിട്ട് നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ചാച്ചനതൊക്കെ മറന്നുപോയി ബാങ്കിൽ ചെന്നപ്പോൾ പുള്ളി ചാച്ചനെ കണ്ട് ഓടി വന്ന് സംസാരിച്ചു അപ്പോഴറിഞ്ഞിങ്ങനെ ജോലിയാണെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ പിന്നെ ചാച്ചൻ നേരെ വേറെ ആളെ പറഞ്ഞു വിട്ട് കല്യാണങ്ങൾ ശരിയാക്കിയത് പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ചെറുപ്പായിരുന്നു അന്ന് ഞങ്ങൾ തമ്മിൽ ഒമ്പത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് ഒരു കർഷക കുടുംബത്തിലാണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിലാരും ജോലിക്കാരില്ലായിരുന്നു ചാച്ചന്റെ ജോലി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ പിന്നെ ചാച്ചൻ വേറെ ഒന്നും നോക്കിയില്ല ക്രാനായ സമുദായം ഒന്നും നോക്കിയില്ല നേരെ എറണാകുളം രൂപതയിലായിരുന്നു മറ്റവർ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോ അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു മക്കൾ എത്ര പേരാ എനിക്ക് രണ്ട് മക്കളാണ് മൂത്തയാൾ അമല ഗ്ലോറി സെബാസ്റ്റ്യൻ ഇപ്പോൾ ദുബായിൽ മാസ്റ്റർ പീസ് എന്ന കമ്പനിയിൽ ബ്രാൻഡ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ ഹസ്ബൻഡ് നിഖിൽ സെബാസ്റ്റ്യൻ അവൻ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അവിടെ എച്ച് ആർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ രണ്ടാമത്തെ മോള് അഞ്ജന മേരി സെബാസ്റ്റ്യൻ ഇപ്പോൾ നെതർലൻഡിൽ നാഷണൽ നെതർലൻഡ് എന്ന് പറയുന്ന കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അന്ന് ചേട്ടൻ നിങ്ങളെ വിട്ടുപോകുന്ന സമയത്ത് മക്കൾ എന്ത് പ്രായമായിരുന്നു മക്കൾ മൂത്തയാൾ എൻജിനീയറിങ്ങിന് ഫോർത്ത് ഇയർ പഠിക്കുമായിരുന്നു രണ്ടാമത്തെ സെക്കൻഡ് ഇയർ പഠിക്കുമായിരുന്നു അപ്പോൾ ശരിക്കും കുറച്ച് കഷ്ടപ്പെട്ടു ആ സമയത്ത് കാരണം ജോലിയിൽ നിന്നുള്ള വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂത്തയാളുടെ ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ആൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ മാസം മാസം ഇവർക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം മറ്റ് ചെലവുകൾ അതെല്ലാം എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എൻ്റെ ചേട്ടൻ എന്താ സംഭവിച്ചത് ചേട്ടൻ അറ്റാക്കായിരുന്നു ച്ചാ ആ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു ഞാൻ നമ്മുടെ വീട് തന്നെ ഒരു വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുഞ്ഞ് അവിടുത്തെ പെൺകുട്ടി പ്രസവിച്ച് അതിനൊരു കുഞ്ഞുമാവി ഉണ്ടായിപ്പ അതിനെ കാണാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ രാവിലെ പോകുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു നീ വേഗം പോയിട്ട് വാ നമുക്ക് എന്നിട്ട് കാരണം അതിന് മൂന്ന് മാസം മുമ്പ് ചേട്ടന് അറ്റാക്ക് വന്നു അറ്റാക്ക് വന്നിട്ട് കൂടുതൽ യാത്ര ചെയ്ത് ജോലിക്ക് പോകരുത് അപ്പോൾ വെള്ളം എപ്പോഴും കുടിക്കണം അതുകൊണ്ട് കൂടുതൽ യാത്ര ചെയ്ത് ചേട്ടൻ ഇങ്ങനെ വെള്ളമൊന്നും കൊണ്ട് നടക്കുന്ന സ്വഭാവമൊന്നുമില്ല കയ്യിലൊന്നും കൊണ്ട് നടക്കത്തൊന്നുമില്ല അപ്പോൾ അവിടെ ബാങ്കിൻ്റെ അടുത്ത് അന്ന് കൊടുങ്ങൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് രണ്ട് മണിക്കൂറോളം ദൂരമുണ്ട് അപ്പോൾ അത്രയും ട്രാവൽ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം തിരിച്ചും വരണ്ടേ അതുകൊണ്ട് വിചാരിച്ച് പിള്ളേരൊക്കെ ഹോസ്റ്റലിലല്ലേ എന്നാൽ നമുക്ക് അവിടെ വീട് വാടകയ്ക്കെടുത്തിട്ട് താമസിക്കാമെന്ന് വിചാരിച്ച് അവിടെ വീട് വാടകയ്ക്കെടുത്തു അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അതിന്റെ മുമ്പത്തെ ആഴ്ച പെരുന്നാളായിരുന്നു അപ്പോൾ പെരുന്നാളിന് വേണ്ടി വന്നിട്ട് രണ്ടു ദിവസം ലീവ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവാണ് അപ്പോൾ ഈ ഇവിടെ പോയി കുഞ്ഞിനെ കണ്ടിട്ട് നീ വേഗം വാ നമുക്ക് ഇപ്പുറത്തൂടി ഷോർട്ട് കട്ട് ഉണ്ട് അതുവഴി അങ്ങ് പോകാന്ന് പറഞ്ഞ് ഞാൻ രാവിലെ പോകുമ്പോൾ കാറ് കഴുകിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയത് കഴുകാൻ വേണ്ടി പൈപ്പൊക്കെ എടുത്ത് വെക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുറച്ച് താമസിച്ചു കാരണം അവിടെ ക്ലീനിങ് ആയതുകൊണ്ട് എന്നെ കാണിക്കാൻ കയറ്റിയില്ല അപ്പോൾ പത്ത് മണിയായി എനിക്ക് അവിടെ കയറി കണ്ടിട്ട് പിന്നെ തിരിച്ചു വന്ന വഴിക്ക് എന്നോട് ബാങ്കിൽ പോകണം ഒരു ഇത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അവിടെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഫോട്ടോ കോപ്പി എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഞാൻ താഴെ ഇറങ്ങി ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി ബുക്ക് കൊടുത്തപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു എടി നീ വേഗം വീട്ടിലോട്ട് ആ ചേട്ടനെന്തോ വയ്യ എന്നും പറഞ്ഞു എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയാണ് അപ്പോൾ ഞാൻ അന്ന് ഞാനിപ്പോൾ വരാം ഇപ്പം ഷുഗർ ഇടയ്ക്കിടയ്ക്ക് കുറയാറുണ്ട് നേരത്തെ ഷുഗർ നല്ലതായിട്ട് ഉള്ള മനുഷ്യനായിരുന്നു അപ്പോൾ ഷുഗർ കുറഞ്ഞായിരിക്കും ഒത്തിരി പഞ്ചസാര വല്ല വയലിട്ട് കൊടുത്താൽ മതി കാരണം ഇൻസുലിൻ എടുക്കുന്നതാണ് അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു വേഗം ഞാൻ അവിടുന്ന് വന്ന് ഓട്ടോ വിളിച്ച് വേഗം വീട്ടിൽ വന്നു വീട്ടിൽ വരുമ്പോഴത്തേക്കും സിറ്റുവട്ടിൽ കിടത്തിയിരിക്കുക അപ്പം ഞാൻ ആക്ച്വലി നേഴ്സിങ് പഠിച്ചായതുകൊണ്ട് ഓടി വന്ന വഴി പൾസ് നോക്കി പൾസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ പോയിന്ന് മനസ്സിലായി അപ്പം ഞാൻ ഈശോയുടെ രൂപം ഇപ്പുണ്ട് ഈശോ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകാൻ ഇല്ല ഇല്ല ഈശോയുടെ രൂപത്തിൽ നോക്കി ഞാൻ ഈശോ ഞാൻ എൻ്റെ മക്കളോട് ഞാൻ എന്ത് പറയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു മീൻകാലി ചേച്ചി ഇത് കണ്ടുപിടിച്ചത് മീൻ മീനും കൊണ്ട് വന്നപ്പോൾ കാറിൻ്റെ അടുത്ത് വീണ് കിടക്കുമായിരുന്നു അപ്പോൾ പുള്ളിക്കാർ സാറേ സാറേന്ന് വിളിച്ചിട്ട് അനങ്ങിയില്ല അപ്പോൾ വേഗം ചെന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി മരിച്ചു എന്ന് അപ്പോൾ അടുത്ത വീട്ടിൽ പപ്പടം ഉണ്ടാക്കണവരുണ്ട് അവരുടെ അടുത്ത് നിന്ന് അവരെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ എല്ലാവരോടും വന്ന് നോക്കിയപ്പോൾ മരിച്ചെന്ന് മനസ്സിലായി അപ്പോൾ ഈ മീൻ കരജിച്ച കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു പുള്ളിക്കാരി വേണമെന്ന് മറ്റേ ആളെ കൊണ്ടെന്നെ വിളിപ്പിച്ചു അങ്ങനെയാണ് അപ്പോൾ പുള്ളിക്കാരിയും മിതവയാണ് അപ്പോൾ ആ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞ് നീ നേരത്ത് താ വീണ് പോകരുത് നിൻ്റെ മക്കൾക്ക് നീ മാത്രമേ ഉള്ളൂ നീ എന്തായി കാണിക്കണേ എന്ന് ചോദിച്ചാൽ എന്നെ അതിൽ നിന്ന് ആ ഒരൊറ്റ സെൻറ്റൻസുകൊണ്ട് എൻ്റെ പുറത്തേക്ക് മാറി അതിൽ നിന്ന് പുറത്ത് വന്നു അപ്പോൾ ഇനി ഞാനല്ലാതെ എൻ്റെ പിള്ളേർക്ക് ആരും ഇല്ല എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് അപ്പോൾ അവരാരും രണ്ടുപേരും വീട്ടിലില്ല രണ്ടുപേരും ഹോസ്റ്റലിലെ ക്ലാസ്സിലാണ് പിന്നെ അവരെ വിളിച്ച് പറഞ്ഞു അവർ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞ് പിന്നെ മൂന്ന് പേരും അതിൽ നിന്ന് പുറത്തു വന്നു സിറ്റുവേഷനെ കൂടെ കടന്നുപോയത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾക്ക് പെട്ടെന്ന് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ആവുകയാണ് അല്ലേ അത് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ചേട്ടൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും എന്നെ വിളിക്കും ഞാൻ ഒന്നും ചിന്തിക്കണ്ട ചേട്ടൻ പറയണത് അനുസരിച്ച് അങ്ങ് പോയാൽ മാത്രം മതി എവിടെ പോകണമെങ്കിലും ഇപ്പം പുറത്ത് പോകണ ശരിക്കും എന്നെ ഒരുക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നണം കാരണം പുറത്ത് പോയി സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കര അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ പോകണം ബാങ്കിലെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ പോകണം പക്ഷേ അത് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നത് ഇന്ന് പോയി ഇന്നത് ചെയ്യണം അത് അവിടെ ചെന്ന് ഇങ്ങനെ പറയണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഞാനിങ്ങനെ പോയത് കൊണ്ട് എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ പിള്ളേരെ മൂത്തയാളെ രണ്ട് പെൺപിള്ളേരായിരുന്നെങ്കിലും ചേട്ടൻ പെൺപിള്ളേരെ പോലെയല്ല അവരെ വളർത്തിയത് ശരിക്കും ആം പിള്ളേരെ പോലെ പവർഫുള്ളാക്കിയാണ് വളർത്തിയത് ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് പ്രാർത്ഥന തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ശക്തി ആവാറുണ്ട് എത്രത്തോളം പ്രാർത്ഥന സഹായിച്ചിട്ടുണ്ട് ഞാൻ അത് എൻ്റെ അമ്മ മര്യ ഭയങ്കര മാതാവിൻ്റെ ഭക്തിയായിരുന്നു ചേട്ടൻ്റെ അമ്മ ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട് അപ്പം അമ്മ എന്നും രാവിലെ പള്ളിയിൽ പോകും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അമ്മയും ഞാനും ഭയങ്കര കൂട്ടായിരുന്നു അപ്പോൾ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും ഇടി നമ്മളെ കൊണ്ടൊരു പുല്ലിൻ്റെ ഇതുപോലും ചെയ്യാൻ പറ്റത്തില്ല അത് ദൈവത്തിന് വിട്ടുകൊടുത്തിരുന്നു എന്നും പറഞ്ഞാൽ അമ്മ എന്ത് പ്രശ്നം വന്നാലും ജപമാല എടുത്തുകൊണ്ട് പോയിരുന്നു ജപമാല ചെല്ലുന്ന ഞാൻ കണ്ടേക്കണത് അപ്പം ഞാനും അതേ എന്ത് പ്രശ്നം എൻ്റെ മനസ്സിന് എന്ത് വിഷമം തോന്നിയാലും അപ്പം ഇരുന്ന് ജപ്പമാല എത്തിക്കും ഇപ്പം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ഇപ്പം അങ്ങനെ ഇരുന്ന് എനിക്ക് എത്തിക്കാൻ നേരെ ഇല്ലെങ്കിലും ഞാൻ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കരുണക്കുന്ത ചെല്ലും അങ്ങനെ ബസ്സിൽ ഒരുപാട് ട്രാവലുണ്ട് രണ്ട് മണിക്കൂർ ട്രാവലുണ്ട് രാവിലെയും രണ്ട് മണിക്കൂർ വൈകുന്നേരവും ഉണ്ട് ഓ അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ സമയം കിട്ടുന്ന ദിവസം പള്ളിയിൽ രാവിലെ പോയി കുറിപ്പോ കൂടും എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകാൻ സമയം കിട്ടാറില്ല ജോലി ഒരു പരിധി വരെ ഒരു എന്താ പറയുക എല്ലാ വേദനകളിൽ നിന്നും നമ്മളെ ഒരു പരിധി വരെ അകറ്റി നിർത്താറുണ്ട് അല്ലേ നമ്മൾ കുറച്ചും കൂടെ തിരക്കാവുമ്പോൾ നമ്മുടെ പല ചിന്തകളും എല്ലാം മാറി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആവും പല സ്ത്രീകളും ഈ ഭർത്താക്കന്മാരുള്ളപ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ചെറു നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴും ആരുടെ ജീവിതത്തിലും വരാവുന്ന അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ കുറച്ചുകൂടി പവർഫുള്ളായി ഇത് എപ്പോഴും നമ്മുടെ എപ്പോൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമെന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും വന്നാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് രണ്ടുപേരും ഉള്ളപ്പോൾ തന്നെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതെ അത് അത് നമ്മളത് മനസ്സിലാക്കി പലപ്പോഴും നമ്മൾ ജീവിതം ഇങ്ങനെ വളരെ സന്തോഷകരമായി പോകുമ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല ആ അതല്ല പിന്നെ ചേട്ടന് കുറച്ച് നാൾ മുമ്പ് മുതൽ ചേട്ടൻ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു പിന്നെ ഈ മൂന്ന് മാസം മുമ്പ് വന്നപ്പോൾ മുതൽ പുള്ളിക്ക് എപ്പോഴും എൻ്റെ കാര്യം പോകാം എന്നൊരു ധാരണയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പിള്ളേർക്ക് എന്തൊക്കെ കൊടുക്കണം അവരെ എങ്ങനെ കല്യാണം കഴിച്ച് വിടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പ്ലോട്ടായിട്ടാണ് ഞങ്ങളുടെ ഭൂമി എടുക്കുന്നത് അതിലൊരു പ്ലോട്ട് വിറ്റ് ിട്ട് അവരെ കല്യാണം കഴിച്ചു വിടണം അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കരുണ്യം കൊണ്ട് എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല ഒന്നും വിൽക്കേണ്ടി വന്നില്ല കാരണം ഞാനിപ്പോൾ ഓർക്കും ചിലപ്പം അന്ന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഇരുന്ന് കൂടി ഇരുന്ന് സംസാരിക്കുമ്പം പിള്ളേർ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിൽ അപ്പം പൈസ ഇല്ലെങ്കിലും പൈസ വന്നു കഴിയുമ്പോൾ ഞങ്ങളൊക്കെ അത് പോയിട്ടുണ്ടാവും പുള്ളി അത് ഓർത്തിരുന്നിട്ട് അന്ന് മോൾ അങ്ങനെ പറഞ്ഞില്ലേ നമുക്കത് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി ചെയ്തു കൊടുക്കുമായിരുന്നു ഇപ്പം ഇപ്പോൾ ഉള്ള തമ്പുരാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുതായിരുന്നു കാരണം എൻ്റെ പിള്ളേർക്ക് ജോലി കിട്ടിയത് ഒരിക്കലും ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ അവർ തന്നെ പോയിട്ട് അവരെ ഇങ്ങനെ നയിച്ച് നയിച്ച് കൊണ്ടുപോയി ആ ജോലിയിൽ എത്തിപ്പെടുത്തിയതായിരുന്നു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിന് നന്ദി പറയുമായി ഇപ്പം ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന കുറേ അവസരങ്ങളുണ്ട് ഇപ്പോൾ ചേട്ടൻ പോയപ്പോൾ ആ ഒറ്റപ്പെടൽ കുറച്ച് തോന്നി ഇപ്പോൾ എനിക്ക് തോന്നുന്നു മക്കളും ജോലിയുടെ ആവശ്യമൊക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ വീട്ടിൽ തനിച്ചാണ് അങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടോ ഇല്ല അങ്ങനെ തനിച്ചല്ല കാരണം ഈ മൂന്ന് മാസം മുമ്പ് വന്നപ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയൂ അങ്ങനെയൊന്നും പറയാതെ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും നീ ഒന്നും പേടിക്കണ്ട അമ്മ ഇങ്ങ് പോന്നോളും അപ്പോൾ എന്നോട് പറയായിരുന്നു എൻ്റെ അമ്മ ഇങ്ങോട്ട് പോരും നീ ഒന്നും പേടിക്കണ്ട എന്ന് പറയുമായിരുന്നു അതുപോലെ തന്നെ ചേട്ടൻ മരിച്ചെൻ്റെ അന്നേരം തന്നെ അമ്മ ഇങ്ങ് പോകുന്നു ചേട്ടൻ്റെ അമ്മ അല്ല എൻ്റെ അമ്മ ചേട്ടൻ്റെ അമ്മ അന്നേരത്തേക്ക് മരിച്ചു പോയിരുന്നു മരിച്ചു മൂന്ന് വർഷം മുമ്പ് മരിച്ചായിരുന്നു എൻ്റെ അമ്മ ഇങ്ങ് പോകുന്നു പിന്നെ ചാച്ചനും പയ്യാതായപ്പോഴത്തേക്കും ചാച്ചനും ഇങ്ങ് പോകുന്നു ഇപ്പം ചാച്ചൻ എൻ്റെ അമ്മയും ചാച്ചനും എൻ്റെ കൂടെ ഉണ്ട് ഓക്കെ അതൊരു വലിയൊരു ബലം തന്നെയാണ് വലിയൊരു ബലമാണ് എന്നിരുന്നാലും പ്രവർത്തനം എന്നുള്ളൊരു രീതിയിലേക്കാൾ കൂടുതൽ ഇപ്പൊ ഒരു വിധവയായ സ്ത്രീയെ കാണുമ്പോ അല്ലെങ്കിൽ അവരോട് നമ്മൾ അടുത്ത് ഇടപഴകുമ്പോൾ എന്തെങ്കിലും നമുക്ക് തോന്നില്ലേ എനിക്ക് ഇത്രയും എന്താ പറയാ ഞാൻ ഇത്രയും അനുഭവങ്ങളോട് കടന്നു പോയതാണ് എനിക്ക് കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളുണ്ട് ഞാൻ ബാങ്കിൽ വരുന്നവർ മിക്കവാറും ഒന്നും അറിയാൻ വല്ലാത്തവരായിരിക്കും വരുന്നത് ശരിക്കും ഈ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പേര് കിടക്കുന്ന വസ്തു എന്ത് ചെയ്യണം എന്ന് ലോൺ എടുക്കാൻ വരുമ്പോൾ അതൊക്കെ അവരുടെ പേരിലാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ പേടിക്കണ്ട കാരണം അന്ന് എൻ്റെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞാൽ വേറൊന്നും പേടിക്കണ്ട ജപമാല എത്തിച്ചോണ്ടാ മതി ജപമാ മല കൈവിടാതിരുന്നാൽ മതി മാതാവ് നമ്മളെ കാത്തോളും നീ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കല്ല നിന്റെ ഉയർ ഉയർത്തെഴുന്നേപ്പ് കാരണം അതുപോലെ മാതാവ് നമ്മളെ കാത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിക്കും അത് മനസ്സിലായി കാരണം എൻ്റെ പിള്ളേർ ഒരിക്കലും ഇങ്ങനെ മൂത്തവളെ ഇങ്ങനെ കല്യാണം കഴിച്ചു വിടാൻ പറ്റുമെന്നോ അതും നല്ല രീതിയിൽ കെട്ടിച്ച് വിടാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല ഇപ്പോഴും അതുപോലെ തന്നെ പിള്ളേർ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ആദ്യം ജോലി കിട്ടിയത് അവൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റവളെ എം ബി എക്ക് പഠിപ്പിച്ചു അവൾ തന്നെ അവൾ പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോള് ദുബായി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവള് ഇവൾക്ക് പി ജിയില്ല അല്ലേക്ക് പി ജിയില്ല പറഞ്ഞു നീ പി ജി എടുക്കണം ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ കാനഡയ്ക്ക് വിട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് പേപ്പർ എല്ലാം റെഡിയാക്കി എന്റെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു ഇപ്പോഴും ഇപ്പോഴും അവർ ആ സ്നേഹം കൈവിട്ടിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതൊരു വലിയ സമാധാനം തന്നെയാണ് സമാധാനം അതുപോലെ അവളെ കല്യാണം കഴിച്ച വീട്ടുകാരാണെങ്കിലും അതിലും ഭയങ്കര സപ്പോർട്ടീവാണ് കാരണം ആ ചേച്ചി എന്ന് പറഞ്ഞാൽ അവൾ നല്ലൊരു അമ്മയാണ് ഞാൻ അവളെ കെയർ ചെയ്യുന്നേക്കാളും കൂടുതൽ കെയർ ചെയ്യുന്നൊരു അമ്മയാണ് അവൾക്ക് കിട്ടിയേക്കുന്നത് ആ അമ്മയും ഞാനും ഇപ്പോൾ നല്ല ഫ്രണ്ട്സാണ് എന്നും വിളിക്കും എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അത്രയ്ക്കും ഒരു നല്ല ഫാമിലിയിൽ അവളെത്താൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ജീവിതം ഇങ്ങനെ വളരെ തിരക്കായിട്ട് മുമ്പോട്ട് യ്ക്ക് പോണ് രാവിലെ രണ്ട് മണിക്കൂർ ബസ്സിൽ അങ്ങോട്ട് പിന്നെ രണ്ട് മണിക്കൂർ ഇങ്ങോട്ട് എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുന്നത് രാവിലെ ഞാൻ മിക്കവാറും ഇപ്പോൾ ട്രെയിനിനാണ് പോകുന്നത് കാരണം ട്രെയിൻ ഇല്ലാതിരുന്ന സമയത്താണ് ബസ്സിൽ കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര തിരക്കായിരിക്കും ബസ്സിൽ നിന്ന് പോകണം അത് ട്രെയിനിൽ രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഇല്ല ട്രെയിനിൽ ഒന്നര മണിക്കൂർ ഉള്ളൂ പക്ഷെ കറക്റ്റ് ടൈമിൽ ട്രെയിൻ വരത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ട്രെയിനില്ല വേറൊരു സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം ട്രെയിൻ കയറാൻ അപ്പം നമ്മൾ അതിന് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഏ ഏഴരയ്ക്കൊരു ട്രെയിനിൽ കയറി വേറൊരു സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് അവിടെ മാത്രമേ അതിന് സ്റ്റോപ്പ് ഉള്ളൂ പിന്നെ അതിൽ കയറിയിട്ട് കോട്ടയത്ത് ചങ്ങനാശ്ശേരിക്ക് നേരെ പോകാം അങ്ങനെ പോകുന്ന ട്രെയിനിൽ പോകണം അപ്പൊ ഞാൻ വെളുപ്പിന് ഒരു അഞ്ചു മണിയാകുമ്പോൾ എഴുന്നേക്കും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകും എനിക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ രാവിലെ അതുണ്ട് പക്ഷേ ഞാൻ കുറച്ച് നാളിവിടുന്ന് ഈ കൊറോണ കാലം വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ വേറെ വീടെടുത്ത് താമസിച്ചു അപ്പോഴത്തേക്ക് എന്റെ ചെടികളെല്ലാം പോയി പിന്നെ ഇനി ഇപ്പൊ ഞാൻ പതിയെ തിരിച്ചു വീട്ടിലേക്ക് വന്നു അപ്പോൾ പിന്നെ ചെടി അടിച്ചു തുടങ്ങി

ൾ ചാർജ്ജ് ഒരുപാടാകും അപ്പോൾ പിന്നെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് വരത്തില്ല അതുകൊണ്ട് ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് പോകും തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബസ്സിൽ വന്ന് ആ സ്റ്റോപ്പിൽ ഇറങ്ങി വന്ന് കാർ എടുത്തിട്ട് പോരാ അങ്ങനെയൊക്കെ പോരും അപ്പം ഡ്രൈവിങ് സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു വലിയ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ ആണ് അതിനൊരു സംശയം ഇല്ല ഞാനിപ്പോൾ എല്ലാവരോടും പറയും കാരണം പെൺകുട്ടികളെ ഡ്രൈവിങ് നിശ്ചയമായിട്ട് പഠിപ്പിച്ചിരിക്കണം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതുകൊണ്ടുള്ള ഗുണം എന്താണ് എൻ്റെ മോള് പഠിച്ച് അവൾ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ചേട്ടനില്ലാതെ വന്നപ്പോഴും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാരണം നമുക്ക് മറ്റാരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല അവളുള്ളപ്പം ഞങ്ങള് ദൂരെ പോകണം എന്നുണ്ടെങ്കിൽ അവൾ അവൾക്ക് അവധിയുള്ള ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചു ഇപ്പൊ പക്ഷെ എനിക്ക് എവിടെയെങ്കിലും പോകണം തോന്നി എനിക്ക് ആ സമയത്ത് തന്നെ വണ്ടി എടുത്തോണ്ട് പോകാൻ പാടില്ലേ മറ്റേന്ത് സാധനം വാങ്ങണമെങ്കിലും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് പോയി നമുക്ക് തിരിച്ചു വരാം നമ്മള് ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുന്ന അവസരങ്ങളുണ്ടാകും കാരണം നമ്മുടെ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവര് നമ്മൾ എത്രയൊക്കെ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും എല്ലാ കാലവും അവർക്ക് നമ്മുടെ ചുറ്റും നിൽക്കാൻ സാധിക്കില്ല അപ്പം ആ ഒരു സമയമൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഞാൻ എനിക്ക് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ചുറ്റിനും ആരും ആരുമില്ലായിരുന്നു തന്നെ പറയാം ആ മരണം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി പിന്നെ ആരും ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല പക്ഷേ എൻ്റെ പിള്ളേർ സ്ട്രോങ് ആയിരുന്നതുകൊണ്ട് അവരെനിക്കെപ്പോഴും ആയിരുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ മൂന്ന് പേരും കൂടി ആലോചിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അത് അവരുടെ കാര്യമാണെങ്കിൽ അവർ എന്നോട് ചോദിക്കും ഇപ്പോൾ ഇത് ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരു ടൈമാണ് ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ഓഫീസിൽ നിന്നുള്ള കോളായിരിക്കും അപ്പോൾ ശരിക്കും ഞങ്ങൾ ഹോം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് എന്തെങ്കിലും എന്തെങ്കിലും എടുത്തിടും അപ്പോൾ ഇട്ടുമ്പോൾ അവരത് കാണുമ്പോൾ അപ്പം തന്നെ റിപ്ലൈ തന്നോളൂ അവർ കോൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയമാണെങ്കിലും ഒരു മെസ്സേജ് അയയ്ക്കും അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ സം സംസാരിച്ചിട്ടേ ചെയ്യാറുള്ളൂ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോവാം ശരിക്കും അവരുടെ ആ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ബാക്കി എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് എന്നാലും അവരോട് നമ്മൾ ഒരു പരിധി എല്ലാവരും സപ്പോർട്ടീവ് ആണ് നമ്മളെ ആരും കുറ്റപ്പെടുത്തുന്ന അങ്ങനെ ഒരിതല്ല പക്ഷേ എന്നാലും സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ഒന്നും ഹെല്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ പക്ഷേ എൻ്റെ ചാച്ചനും അമ്മയും എൻ്റെ കൂടെയുള്ളതെൻ്റെ ഒരു ബലമാണ് അങ്ങനെ മരിക്കുന്ന സമയത്ത് എന്റെ പേഴ്സിൽ നൂറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അന്നത്തെ ചെലവുകൾ മുഴുവനും ചാച്ചനാണത് മീറ്റ് ചെയ്തതൊക്കെ അത് നമുക്ക് ഭയങ്കര ഒരു അതെ ശരിക്കും എങ്ങനെ ഇത് മുമ്പോട്ടേക്ക് പോകുന്ന ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു പിന്നെ പിന്നെ ഉണ്ടായിരുന്നു എനിക്ക് കുറെ സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ആ സ്വർണം ഒരു വർണ്ണം കൊണ്ട് പണയം വെക്കും എന്നിട്ട് രണ്ടു മാസത്തേക്ക് പിള്ളേർക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ കിട്ടുവാണെങ്കിൽ അത് ഞാനിങ്ങനെ എടുത്തു വെക്കും ആ രണ്ടു മാസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരു വർഷം തള്ളി നീക്കി അപ്പോഴത്തേക്ക് ലാസ്റ്റ് എന്റെ കയ്യിലിരുന്ന സ്വർണം വെക്കണ സമയത്ത് എനിക്ക് ജോലി കിട്ടി അപ്പൊ എന്തായാലും ഇതേ ഒരു മനോധൈര്യത്തോടു കൂടി തന്നെ ജീവിതത്തിൽ ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ മക്കൾക്ക് ഒരു ധൈര്യമായിട്ട് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പെട്ടെന്നൊരു ദിവസം അണഞ്ഞു പോകുന്നു എന്നിട്ടും മനോധൈര്യം കൈവിടാതെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നേറിയ അനുചേച്ചി പോലെയുള്ളവർ മറ്റുള്ള വിധവകൾക്ക് ഒരു വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു മറ്റൊരധിയുടെ വിശേഷവുമായി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം